ഹായ് ഫ്രണ്ട്സ്, ഷിഫുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ബോട്ടിലാട്ടുമായിട്ടാണ്. ഇതൊരു സോസിൻ്റെ ബോട്ടിലാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സോസ് വാങ്ങി അത് തീർന്നു കഴിഞ്ഞാൽ നമ്മളൊന്നെങ്കിൽ അതെന്തെങ്കിലും ഇട്ട് വെക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മളത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറുതാണെന്ന് വിചാരിച്ച് ആരും ആ ബോട്ടിൽ കളയേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയിൽ തന്നെ അതിൽ ബോട്ടിലാട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ബോട്ടിലിന് വൈറ്റ് ബേസ് കോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ബേസ് കോട്ടൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിൽ പേപ്പേഴ്സ് അല്ലെങ്കിൽ ടൈലിൻ്റെ പീസ് അങ്ങനെയൊക്കെ വെച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോട്ടിലാട്ട് ചെയ്യുന്ന സ്ഥലം എപ്പോഴും നീറ്റായിരിക്കും. അല്ലെങ്കിൽ പെയിൻ്റൊക്കെ അവിടെ തെറിച്ച് അത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ബോട്ടിലെ ബേസ് കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞ് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു ഇമേജ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കാർബൺ പേപ്പർ വെച്ച് ഇവിടെ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ ഷെയ്ഡ് കാർബൺ പേപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബ്ലൂ ഒക്കെ ആകുമ്പോൾ അത് മൊത്തം സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ബോട്ടിലിൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ മൊത്തം സ്പ്രെഡ് ആകും. ഇനി ഞാൻ വരച്ചെടുത്ത പിക്ക് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുത്ത് നമുക്ക് ആ ഇമേജ് ഒന്ന് ഇതിൻ്റെ മേലെ ട്രേസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇമേജ് ഇവിടെ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഞാൻ ആ ഇമേജ് ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. കാർബൺ പേപ്പർ യെല്ലോ ആയതുകൊണ്ട് തന്നെ പെയിൻ്റൊന്നും എവിടെയും സ്പ്രെഡ് ആയിട്ടില്ല. ഞാനിതിൽ ഒരു കുഞ്ഞു മാൻകുട്ടിയാണ് വരച്ചെടുക്കുന്നത്. സാറ്റൻ റിബൺ ഉപയോഗിച്ച് ഒരു ബോ കൂടി ഉണ്ടാക്കി ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിലാട്ട്? ഭംഗിയായിട്ടില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.